ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് എവിടെയെന്ന് വെച്ചാൽ ബേക്കൽ ബീച്ചിലാണ്. ഇവിടെ ബേക്കൽ ബീച്ച് ഫെസ്റ്റ് നടക്കാൻ പോവുകയാണ്. 22-ാം തീയതി മുതൽ ഇവിടെ ബേക്കൽ ബീച്ച് ഫെസ്റ്റ് നടക്കാൻ പോവുകയാണ്. അതിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. എല്ലാം വളരെ സെറ്റാക്കുന്ന ഒരു സമയമാണിത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. സംഘാടക സമിതി ഓഫീസ് തുറന്നിട്ടുണ്ട്. അങ്ങനെ ഈ അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു സമയത്താണ് നമ്മൾ വന്നതും. നല്ല ഒരു വൈബാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗിൽ നമ്മുടെ മോനെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കാശിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വ്ളോഗ് എടുക്കാനായിട്ട് ഇവിടെ വന്നത്. അപ്പം കാശിക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, ഒരു വ്ളോഗും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ദാ ഇതൊക്കെ ബേക്കൽ ഫെസ്റ്റിൻ്റെ ഒരുക്കത്തിലാണ് പള്ളിക്കര ബീച്ച്. അപ്പം ഈ ഒരു കാണുന്നതൊക്കെ വേദിക്ക് വേണ്ടി കെട്ടുന്നതെന്ന് തോന്നുന്നു. മെയിൻ സ്റ്റേജ്, അതായത് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന വേദിയാണെന്ന് തോന്നുന്നു ഇത്. അതുപോലെ തന്നെ ും വളരെ വ്യത്യസ്തമായി, നമ്മളെപ്പോഴും വരുമ്പോൾ ഉള്ളതിനേക്കാളും വ്യത്യസ്തമായിട്ട് ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങൾ അവിടെ കാണാനില്ല, നികത്തിയതുപോലെ ഉണ്ട്. JCB പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്തൊക്കെയോ മാറ്റങ്ങൾ നമ്മൾ കഴിഞ്ഞ തവണ വരുമ്പോൾ ഉള്ളതിനേക്കാളും നല്ലോണം മാറ്റമുണ്ട്. നല്ല ആൾത്തിരക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് കാശിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത്. കാശിയുടെ ഒരു എൻ്റർടൈൻമെൻ്റ് കുറേ തിരക്കിനൊക്കെ ഒടുവിൽ കുട്ടിക്ക് ഞായറാഴ്ചയാണ് അവർ ലീവ് കിട്ടുന്നത്. അപ്പോൾ അവൻ്റെ എൻ്റർടൈൻമെൻറ്റും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അവൻ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോഴേ നമ്മൾ ബീച്ചിലെ കാഴ്ചകളും കൂടെ കാണാമെന്ന് വിചാരിച്ച് കാശിയുടെ കയ്യും പിടിച്ച് ഞാൻ ബീച്ചിലോട്ട് നടക്കുകയാണ്. ബീച്ചിലത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു വരുമ്പോഴാണ് രണ്ട് ഒട്ടകങ്ങൾ അവിടെ നിർത്തി കാണുന്നത്. അപ്പോൾ കാശി എന്നോട് ഒരുപാട് വാശി പിടിച്ചു. ഞാൻ ഒട്ടകത്തിൽ കയറുന്നു, പക്ഷേ അതിനൊരു ബാഡ് സ്മെൽ എനിക്ക് തോന്നി. അതുകൊണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവരെ കയറിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ വേണ്ട. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു വെള്ള കുതിര നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ വരുമ്പോൾ ഇവരെ കുതിരയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒട്ടകത്തിൽ കയറണ്ട, കുതിരയിൽ കയറിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കുതിര എന്നോട് നോട്ടം നോക്കി. അങ്ങനെ കുതിരയിൽ ഇവർ രണ്ടുപേരും കയറി, ഏട്ടനും അതുപോലെ കാശിയും കുതിരയിൽ കയറി. പക്ഷേ കുതിര ഓട്ടമൊന്നും ആയിരുന്നില്ല, ജസ്റ്റ് കുതിര സവാരി അത്രയേ അവരുദ്ദേശിക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കുതിര ഓടുന്ന സമയത്ത് ഭയങ്കര സ്പീഡാണല്ലോ, അടുത്ത ആളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവർ മെല്ലെ നടത്തുന്നതേ ഉള്ളൂ ആ കുതിരേനെ. അപ്പം രണ്ടുപേരും കുതിര സവാരി മാക്സിമം എൻജോയ് ചെയ്തു എന്ന് തോന്നുന്നു. പക്ഷേ വലിയ ദൂരത്തേക്കൊന്നും പോകുന്നില്ല. കുതിര സവാരിക്കായിട്ട് ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. അപ്പം കുതിര ഇങ്ങനെ നടക്കുകയാണ് രണ്ടുപേരെയും കൊണ്ട്. മാക്സിമം കാശിക്ക് നല്ല മുഖത്ത് പേടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാശിയുടെ മുഖത്തൊരു പേടിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ മണൽത്തിരികളിലൂടെ അവരിങ്ങനെ കുതിര സവാരി നടത്തുകയാണ്. ആ വൈകുന്നേരമാണ്, നല്ല ഉണ്ടാവും അതിൽ പോവാനൊക്കെ. പക്ഷേ എനിക്കെന്തോ മൃഗങ്ങളുടെ മേലിൽ കയറുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഒരു താല്പര്യം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കയറിയില്ല. അങ്ങനെ കുതിര സവാരിയൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ നടക്കുമ്പോഴാണ് അടുത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണെങ്കിൽ തിരമാല ഇങ്ങനെ ആ പൊങ്ങി വരുന്നതിനനുസരിച്ച് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും പൊങ്ങുന്ന ആ ഒരു ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. അതുകൊണ്ട് ഞാൻ പോയില്ല, ഏട്ടൻ മാത്രമേ അങ്ങോട്ട് പോയുള്ളൂ. പിന്നെ നമ്മളെത്താനും ഇത്തിരി വൈകിയിരുന്നു, അതുകൊണ്ട് ഇരുട്ടായതുകൊണ്ട് തന്നെ ക്ലിയറായിട്ട് നമുക്കത് പകർത്താനും പറ്റിയില്ല. അതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ആ ഒരു നടുവിലെത്തുന്ന സമയത്തൊരു പൊങ്ങുന്നതും താഴുന്നതും ഒക്കെയാണല്ലോ. അപ്പോഴേ കാശിനെ കൂട്ടി പോകുന്നതും ഇത്തിരി റിസ്ക്കാണ്. ചെറിയ കുട്ടികളൊക്കെ പോകുന്നുണ്ട്, പക്ഷേ കുറച്ച് റിസ്ക്കാണെന്ന് ഓർത്തിട്ട് ഞാൻ പോയില്ല, ഏട്ടൻ മാത്രമേ പോയുള്ളൂ. നല്ല ഇരുട്ടായിരുന്നു, ഏട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും നല്ല ഇരുട്ടായിരുന്നു. പക്ഷേ നമ്മൾ ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കുറേ പേരുണ്ടായിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ, കുറേ പേര് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന സമയത്ത് സേഫായിട്ടാണ് അവർ വിടുന്നതൊക്കെ, കണ്ടോ നിറച്ച ആളാണ് അവിടെ കാണുന്നത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഈടാക്കുന്നത് 150 രൂപയാണ്. ആ 150 രൂപയ്ക്ക് നല്ല ഒരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്നപ്പോൾ നല്ല വിഷമം, എനിക്കും കാശിക്കും നല്ല വിഷമം. ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വെച്ച് പോയതാണ്. അപ്പോൾ ഓരോ സാധനം മേടിച്ച് എനിക്ക് അത് വേണം അത് വേണമെന്ന് പറഞ്ഞ് മേടിച്ച് അവിടുത്തെ എല്ലാ സാധനവും മേടിച്ചിട്ട്
പാക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ എന്തായാലും വിശക്കല്ലേ എന്ന് വെച്ചാൽ ചായ കുടിച്ച് അത് കഴിഞ്ഞ് നമ്മൾ നേരെ റെഡ് മൂൺ ബീച്ചിലേക്കാണ് പോയത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ട് സമയം ഏതാണ്ട് 8 മണിയോടടുത്തു നമ്മളിവിടുന്ന് മടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഏറെ കുറേ കാഴ്ചകളൊക്കെ ഉപ്പിയെടുത്ത് നിങ്ങളിൽ പകർന്നു തരാൻ പറ്റിയെന്ന് തോന്നുന്നു. ഞങ്ങളിവിടുന്ന് മടങ്ങുകയാണ്. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കണ്ടുവരേക്കും. ടാറ്റാ, ബൈ ബൈ.